விம்ஸ் பாராமெடிக்கல் இன்ஸ்டிடியூஷன் ஆப்போசிட் கிரிஃபி சூப்பர் மார்க்கெட் ஏடோடி வடகரா அண்ட் பைப்லைன் ரோட் மத்தத் பிளாசா பில்டிங் கல்லாச்சி. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം യൂത്ത് കോൺഗ്രസ് വടകര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രതീകാത്മക ബന്ദ് നടത്തി. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ 15 മിനിറ്റോളം റോഡിൽ പാർക്ക് ചെയ്തായിരുന്നു സമരം. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് പെട്രോൾ ഡീസൽ വിലവർദ്ധനവിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നത് എന്നും അടിസ്ഥാന വിലയുടെ മൂന്നിരട്ടി പെട്രോളിനും ഡീസലിനും ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരമായി പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം രാജ്യവ്യാപക സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ ഈ കോവിഡ് 19 എന്ന മഹാമാരിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനെയും സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത നിലവാരത്തെ സംബന്ധിച്ച് അതവൻ്റെ ആശങ്കകളെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഓരോ ആളുകളും ജീവിച്ചു പോകുന്നത് അവരുടെ മാനസികമായും അവരുടെ സാമ്പത്തികമായ ഒരുപാട് പ്രയാസങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആളുകളെ, സാധാരണക്കാരെ എങ്ങനെ സംരക്ഷിക്കണം എന്ന് ചിന്തിക്കേണ്ട ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇന്ന് പെട്രോൾ വിലവർദ്ധനയും ഇന്ധന വിലവർദ്ധനയും വർദ്ധിച്ചുകൊണ്ട് നാട്ടിലെ മുഴുവൻ സാധാരണക്കാരെയും നട്ടലൊടിക്കുന്ന ഒരു സർക്കാർ നയത്തിനെതിരെയാണ് കേരളത്തിലെ മുഴുവൻ യുവ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് ഈ തെരുവിലിറങ്ങി സമരം നടത്തുന്നത്. നമ്മളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾക്കറിയാം, യു പി എ ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോഴുണ്ടായ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയെ സംബന്ധിച്ചും ഇന്ന് മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഇന്ധന വിലയും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒന്ന് ഓർമ്മിക്കണം. ഈ സർക്കാർ, കേന്ദ്രത്തിലെ സർക്കാർ ആർക്ക് വേണ്ടിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്ന ഒരു സംശയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വളരെ താഴ്ന്ന നിലവാരത്തിലേക്ക് പോകുമ്പോൾ പോലും പെട്രോളിൻ്റെയും ഇന്ധന വിലയും കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസ്ഥയിൽ ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചപ്പോൾ കേരളത്തിൻ്റെ നികുതി വേണ്ട എന്ന് വെച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന, വളരെ ശക്തമായി ബാധിക്കാത്ത തരത്തിലുള്ള നയസമീപനം അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമല്ല അവർ കാണുന്നത്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെപ്പോലും ഇന്ന് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പോകുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറുമാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം. നിയോജകമണ്ഡലം പ്രസിഡന്റ് സുബിൻ മടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി ടി കെ നജ്മൽ, പി എസ് രഞ്ജിത് കുമാർ, കൃഷ്ണദാസ്, കെ കെ രഞ്ജിത് കോട്ടക്കടവ്, പ്രബിൻ പാക്കയിൽ, അജിനാസ് താഴത്ത, സജീവൻ കടോട്ടി, അഡ്വക്കേറ്റ് ബിജോയ്ലാൽ, സത്യൻ എടച്ചേരി, രഞ്ജിത് കണ്ണോത്ത്, അഭിനന്ദ് ജെ മാധവ്, മുഹമ്മദ് അലി, ശ്രീജിത് ചോറോട, സിജു എന്നിവർ സംസാരിച്ചു.